ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ എനേബിൾ ചെയ്യണേ. ഇപ്പോൾ ഒരു പാൻ ചൂടായി വന്നപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള നല്ല സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ചിക്കനിലാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചിക്കനും നന്നായിട്ട് നമുക്കിതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1-5 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ വന്ന് വെന്തോടുവേ. ഇടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ചിക്കനിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ വെള്ളം വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 1-5 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇപ്പൊ ചിക്കനിൽ ഈ കുരുമുളക് പൊടിയൊക്കെ പിടിച്ച് നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.